ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈദിന്റെ ഡേയില് വ്ലോഗ് ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ. കുറെ നാളെ യൂട്യൂബ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാനിങ്ങനെ ഈദിന്റെ വ്ളോഗ് എടുക്കണം, പക്ഷെ അതൊക്കെ വിചാരിക്കുന്നത് പക്ഷെ നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ആ വ്ളോഗ് എടുക്കാൻ നേരത്തെ ഇപ്പൊ ഏകദേശം ഒരു വാപ്പിയൊക്കെ പള്ളിയിലെല്ലാം പോയി കഴിഞ്ഞ് ആ ഒരു ടൈമാണ് കേട്ടോ. നമ്മളെല്ലാ കാര്യങ്ങളും പണിയൊക്കെ കാര്യങ്ങളൊക്കെ ഒതുക്കാണ്. രാവിലത്തേക്കുള്ള ഫുഡായിട്ടുണ്ട്, നമുക്ക് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ്. ഉച്ചക്കലത്തേക്ക് ഫുഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പേരെനിക്ക് വായിൽ കിട്ടില്ല, അതിപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതാ മെഹന്തി, ഇപ്രാവശ്യം വെറുതെ സിമ്പിളായിട്ട് മെഹന്തി ഇട്ടിട്ടുള്ളൂ. നല്ലപോലെ ചുമന്നിട്ടുണ്ട് കയ്യിൽ. ഇത് വെറുതെ എൻ്റെ ഒരു അലമ്പ്, ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അതായിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ്, അപ്പം എല്ലാവർക്കും ഈദും ബാർക്ക്. ഈ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമായിരിക്കും, ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ ഡേ ആണല്ലോ. നാളെ ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് എന്നാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മോമോ എഴുന്നേറ്റിട്ടില്ല, ബാക്കി പരിപാടിയൊക്കെ നമുക്ക് വൈകിയേ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനെടുത്തത്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ വ്ളോഗ് ഷൂട്ട് ചെയ്യണോണ്ട് അതിൻ്റെ പോരായ്മകളൊക്കെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതാ തേച്ച് കാര്യങ്ങൾ ഇതാ ബാക്കിലടപ്പത്, നമ്മുടെ ഉച്ചക്കൊത്ത മജ്ബൂസാണെന്ന് തോന്നുന്നു, ഞാൻ യൂട്യൂബൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതാ അയൺ ചെയ്തതാ മോമോ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വിട്ട്, കാരണം പില്ലേഴ്സായിട്ട് എല്ലാവരും റെഡി ആയതുള്ളതുകൊണ്ട് തന്നെ മോമോനും റെഡിയാക്കി വിട്ടു കേട്ടോ. മോമോ ഇതാ ഭയങ്കര ഷോ കാണിച്ച് നടക്കുന്നുണ്ട്. അതിന് ശേഷം കേട്ടോ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നത്. വാപ്പിയും കാര്യങ്ങളും വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ അവിടുത്തെ അറിവും കാര്യങ്ങളും എല്ലാം ഒരു ഒതുങ്ങിയിട്ടാണ് മാത്രമേ വാപ്പിയും കാക്കമാരൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ചിക്കൻ കറി ആയിരുന്നു. പൊതുവേ ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് പൂരിയും മുട്ടക്കറിയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ചപ്പാത്തി കറിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രഷൊക്കെ ആയിക്കഴിഞ്ഞ് വന്നിട്ട് രാവിലെ തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. പക്ഷേ ഒന്നും ഫുള്ളായിട്ടില്ല, കാരണം ഞാനിങ്ങനെ വിൻഡോ സൈഡിലാണ് ഇരുന്ന് ചെയ്തത്. മോമോ ആണെങ്കിൽ ഞാൻ ഓരോന്നെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഓരോന്നെടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഞാനും മോമും സെയിം കളറാട്ടോ, ഞാനത് തപ്പി എടുത്ത് കണ്ടുപിടിച്ചതാണ്. ഇപ്രാവശ്യം സെയിം എടുക്കണമെന്ന് എനിക്കൊരിതുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്രീൻ കിട്ടിയപ്പോൾ അവനും ഗ്രീൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവന് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തു. ഞാനിത് മീഷോ എന്നെടുത്തൊരു മെറ്റീരിയലാണ് കേട്ടോ. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെറിയ രീതിയിൽ കൺസീൽ മാത്രം ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളൂ. ഫൗണ്ടേഷൻ എനിക്കിഷ്ടമല്ല. കൺസീലർ ഇട്ടാൽ തന്നെ എൻ്റെ ഫേസ് ഭയങ്കര പുട്ടി അടിച്ചോണെന്ന് തോന്നും. എന്താണെന്ന് എനിക്കറിയില്ല. കൺസീലർ ഇടും, ജസ്റ്റ് ഐ ഷാഡോ കാര്യങ്ങളിടും, ഐ ലൈനർ ചെയ്ത് ജസ്റ്റ് ടാൽക്കം പൗഡർ മോമോൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, അതിട്ടൊന്ന് സെറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഫൈനലി ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ആ മേക്കപ്പ് ലുക്കായിട്ട് വന്നേക്കുന്നത്. ഗ്രീൻ ആണെന്ന് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോം സെയിം കളറായിട്ട്. ഇവിടെ എന്നെ സുറു തന്നെ അപ്പുറത്ത് നിന്ന് കളിയാക്കുന്നുണ്ട്. ഫിസ ചിരിക്കും, ഒരുമാതിരി ഇരിക്കുന്നത് ഇങ്ങനെയാണ് ചിരിക്കുന്നതൊക്കെ പറഞ്ഞു. അവളിതാ റെഡി ആവാതിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പെരുന്നാളായി തന്നെ വേഗം റെഡിയായി, വേഗം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാവരെയും വീട്ടിലൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇതാ ഉമ്മയും സുറു റെഡി ആയിട്ടില്ല, ഞാനും മോമോ ഇതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാടല്ല, കൊച്ചാപ്പന്മാരുടെ വീട്, തൊട്ടുമുട്ടി മുട്ടിയൊക്കെയാണ്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊരു കൊച്ചാപ്പാടെ വീടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കഴിഞ്ഞിട്ട്, ഇത് കക്കട പിള്ളേരാണ്, അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കാര്യങ്ങളൊക്കെ കുടിച്ച് ഇറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും റെഡിയാക്കി, പകുതി പേർ റെഡിയാവാതെ ഇറങ്ങിയാണ്. ദാ ഇതാണ് എൻ്റെ ഹോൾ ഫാമിലി. ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ഉണ്ട്. കൊച്ചാപ്പ, വാപ്പി, മൂത്താപ്പ അതൊന്നുമില്ല, ഒരു മൂത്താപ്പ മാത്രമേ ഉള്ളൂ. രണ്ട് മൂത്താപ്പന്മാർ മിസ്സിങ് ഉണ്ട്, ഒരു കൊച്ചാപ്പ മിസ്സിങ് ഉണ്ട്, എൻ്റെ വാപ്പി മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത്. ഇത് മോമോൻ്റെ ഒരു മാസ് BGM ഇട്ടൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് സ്പീഡിൽ നടക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ പുള്ളി നടക്കുന്നില്ല. ഇതാ അതിപ്പോൾ ഞാനിപ്പോൾ സ്പീഡിലിട്ടതാണ്, ഇവൻ ഇഴഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താ അതങ്ങനെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നെറ്റിൻ്റെ ടൈപ്പ്, സോഫ്റ്റ് നെറ്റൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ടൈപ്പ് ഷോളും നെറ്റിൻ്റെ പോലത്തെ ടൈപ്പ് തന്നെ ടോപ്പുമായിരുന്നു കേട്ടോ. എല്ലാം ഫുൾ സെറ്റായിരുന്നു കേട്ടോ മൂന്നും. പിന്നെ ഇതാ നമ്മളുടെ ഉച്ചക്കാലത്തെ ഫുഡ്, ദാ മഹദൂ മജ്ബൂസ് അങ്ങനെയാണ് തോന്നുന്നു പേര്, ആ സംഭവമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ ബിരിയാണി കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബിരിയാണി ആകുമ്പോൾ ഞങ്ങൾക്ക് പൊതുവേ ആർക്കും ഇഷ്ടമാണ്, പക്ഷേ അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവമാകുമ്പോൾ മോമോ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഇതുവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, കാരണം ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്താ ഈദിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈദ് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളെങ്ങനെയാണ് ആഘോഷിച്ചത്, എല്ലാ കാര്യങ്ങളും താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതുപോലത്തെ ഉള്ള അടിപൊളി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോസും ആയിട്ട് കാണാം. ഇനി നമ്മുടെ എക്സാം സീരീസാണ് വരാൻ പോകുന്നത്, നമ്മുടെ എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.